നമസ്കാരം ധനപരമായും കാര്യവിജയത്തിലും അതുപോലെ വാഹനം വീട് ഇവയൊക്കെ വാങ്ങുവാനും യോഗമുള്ള കുറച്ച് നക്ഷത്രജാതകർ ഉണ്ട് അവർ ആരാണ് അവർക്ക് ഏത് സമയമാണ് ആ യോഗം ഉണ്ടാകുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു മനസ്സിലാക്കുന്നത് മെയ് പത്തിനു ശേഷം ഈ നക്ഷത്രക്കാർ ഉന്നതിയിലെത്തും ചില പരിഹാരങ്ങൾ കൂടി ഇവർ നടത്തുക സഹായങ്ങൾ ഒട്ടനവധി ഇവർക്ക് ലഭിക്കും ചിലയിടങ്ങളിൽ നിന്നും ഈ നക്ഷത്രക്കാർക്ക് പറ്റിക്കപ്പെടുവാനുള്ള സാധ്യതയും ഉണ്ട് അതും സൂക്ഷിക്കുക വാഹനങ്ങൾ ഇവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം രാത്രികാല യാത്രകളൊക്കെ ഈ നക്ഷത്രക്കാർ ഒഴിവാക്കുക ദാനധർമ്മങ്ങൾ മുതലായ സത്കർമ്മങ്ങൾ ഈ നക്ഷത്രക്കാർ ചെയ്യുക ഇവർക്ക് അഭിവൃദ്ധിയുടെ കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് ഭാഗ്യം കൊണ്ട് അവർക്ക് പല 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 ഉയരങ്ങളിൽ എത്തുവാൻ സാധ്യമാകും അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വഴിത്തെരുവായ കാലഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള യോഗമുണ്ട് അതിനുള്ള സാധ്യത ഏറെയാണ് ഇനി നമുക്ക് ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്താം അശ്വതി അശ്വതി നക്ഷത്രത്തിന് വളരെയേറെ യോഗമുള്ള സമയമാണ് ഇപ്പോഴെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അവർക്ക് ഭാഗ്യക്കുറി വരെ അടിക്കുവാനുള്ള സാധ്യതയുണ്ട് ചില്ലറ ചില്ലറ അല്ലറ പ്രശ്നങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ഇനി അങ്ങോട്ട് അഭിവൃദ്ധിയുടെ കാലഘട്ടമാണ് അതുപോലെ ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രത്തിനും ഇനി ജീവിതത്തിൽ ഉയർച്ചയെടുത്ത നാടുകളാണ് അതുപോലെ കാർത്തിക കാർത്തികയും വളരെയേറെ ഗുണകരമായ സമയത്തിലേക്കാണ് കടന്നു പോകുന്നത് ചില അപവാദങ്ങളൊക്കെ ചില കൂട്ടുകെട്ടിൽ ചില പിണക്കങ്ങളൊക്കെ വന്നു ഭവിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതൊക്കെ സൂക്ഷിക്കുക അതുപോലെ ഇവർക്ക് ധനപരമായും കാര്യവിജയത്തിലും വളരെ ഉയർന്ന ഹൈയിലെത്താൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുപോലെ പുണർദം പൂയം ആയില്യം വിശാഖം അനിഴം തൃക്കേട്ട പൂരാടം തിരുവോണം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രജാതകർക്ക് ഇനിയുള്ള കാലഘട്ടം ഐശ്വര്യത്തിൻ്റെയാണ് വിഷുഫലത്തിലും അത് പ്രത്യേകം പറയുന്നുണ്ട് അവരുടെ സ്വഭാവത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ വരുത്തുക കാരണം അവർക്ക് കൊള്ളരുതാ ഇമ എന്ന് തോന്നുന്ന ഭാഗങ്ങളിൽ അവർ ശ്രദ്ധിക്കാൻ പോകരുത് എല്ലാവരോടും നന്മയോടും കൂടിയും മുന്നോട്ട് പോകുക ജീവിതത്തിൽ ഉയർച്ചയുടെ നാളുകളാണ് വരാനിരിക്കുന്നത് അത് പരമാവധി പ്രയോജനപ്പെടുത്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക പരിഹാരങ്ങൾ ക്ഷേത്രങ്ങളിൽ ചെയ്യുക അതുപോലെ യന്ത്രവിധി പ്രകാരം ചില ഇലസുകളൊക്കെ ജപിച്ചും അതുപോലെ എഴുതിയുമൊക്കെ ഉപയോഗിക്കുക അതും അവരുടെ ഭാഗ്യത്തിന് കൂടുതൽ അവസരങ്ങൾ ഒരുക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി എത്തും നന്ദി നമസ്കാരം